അല്പസമയം നമുക്ക് ദൈവത്തിൻ്റെ വചനം ധ്യാനിപ്പാനായിട്ട് കൊലോസ് ലേഖനം അതിൻ്റെ ഒന്നാമത്തെ രണ്ടാമത്തെ അധ്യായം ഒന്ന് മുതൽ മൂന്ന് വരെയുള്ളതാകുന്ന ആ തിരുവചന ഭാഗം നമ്മുടെ ധ്യാനത്തിനായിട്ട് പരസ്യമായി വായിപ്പാൻ ഞാൻ അപേക്ഷിക്കുന്നു. കൊലോസ് ലേഖനം രണ്ടാം അധ്യായം ഒന്ന് മുതൽ മൂന്ന് വരെയുള്ളതാകുന്ന വേദഭാഗം വായിച്ചു. ദൈവതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കഴിഞ്ഞ ആഴ്ചകളിൽ അതിൻ്റെ മുകളിലുള്ള വേദഭാഗം ചിന്തിപ്പാൻ ദൈവം നമുക്കിടയാക്കി തീർത്തു. വിശേഷിച്ച് അതിൻ്റെ ഒന്നാം അധ്യായം 24 മുതൽ രണ്ടാം അധ്യായം 5 വരെയുള്ളതാകുന്ന ആ ഭാഗം ഒരേ വിഷയത്തെക്കുറിച്ച്, അല്ലെങ്കിൽ പൗലോസ് എഴുതുന്നതാകുന്ന പല കാര്യങ്ങളുടെ വിശദീകരണമായിട്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം ഫോക്കസ് ചെയ്താണ് ഈ ഒന്നിൻ്റെ 24 മുതൽ 2:5 വരെയുള്ള വേദഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ക്രിസ്തുവിൽ കൂടെയുള്ളതാകുന്ന ആ വളർച്ചയെക്കുറിച്ച്, അല്ലെങ്കിൽ ക്രിസ്തുവിലുള്ള തികവിനെക്കുറിച്ച്, ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നതിനെക്കുറിച്ച് ഒക്കെയാണ് പൗലോസ് അവിടെ പറയുന്നത്. ക്രിസ്തുവിൽ തികഞ്ഞവരായിത്തീരുക എന്നുള്ളത് ദൈവമക്കളെക്കുറിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് താല്പര്യപ്പെടുന്ന, ദൈവത്തിൻ്റെ ഇഷ്ടമായിരിക്കുന്ന ആ കാര്യം എത്ര പ്രാധാന്യതയോടെയാണ് ദൈവത്തിൻ്റെ വചനത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ ഈ വേദഭാഗം മാത്രമല്ല മറ്റനവധി വേദഭാഗങ്ങളുടെ അടിസ്ഥാനത്തിലത് നമുക്ക് മനസ്സിലാക്കുവാൻ തക്ക വണ്ണം ഇടയായി തീർന്നു. ക്രിസ്തുവിലുള്ളതാകുന്ന തികവിനെക്കുറിച്ച്, ടു ബി പെർഫെക്റ്റ് ഇൻ ക്രൈസ്റ്റ് ജീസസ്. പൗലോസ് അവിടെ ഉപയോഗിക്കുന്നതാകുന്ന ചില പദപ്രയോഗങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. അതിൻ്റെ അവസാന ഭാഗത്ത്, ഒന്നാം അധ്യായം അവസാന ഭാഗത്ത് നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, എന്നിൽ വ്യാപരിക്കുന്ന, അതിനായി ഞാൻ എന്നിൽ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ വ്യാപാര ശക്തിക്കൊത്തവണ്ണം പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു. അപ്പോൾ ക്രിസ്തുവിനെ പൗലോസ് അറിയിക്കുന്നതിൽ, ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തുക എന്നുള്ള മെസ്സേജ് ഒരു വലിയ പോരാട്ടമായിട്ടാണ് പൗലോസ് മനസ്സിലാക്കുന്നത്. ഏത് തലമുറയിലും ഏത് കാലഘട്ടത്തിലും ജനങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ പറയുവാൻ എളുപ്പമാണ്. എന്നാൽ ആത്മീയമാകുന്ന വളർച്ചയുടെയും ക്രിസ്തുവിലുള്ള തികവിൻ്റെയും മാനസാന്തരപ്പെടുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും, ക്രിസ്തു എന്ന തലയോളം വളർച്ച പ്രാപിക്കുന്നതിനെക്കുറിച്ചും, വിശുദ്ധീകരണത്തെക്കുറിച്ചും, വേർപാടിനെക്കുറിച്ചും, ക്രിസ്തുവിനോട് അനുരൂപപ്പെടുന്നതിനെക്കുറിച്ചും ഇങ്ങനെയുള്ളതാകുന്ന പ്രസംഗങ്ങൾ ഒരിക്കലും സുഖപ്രദമല്ല. അത് കേൾക്കുന്നവർക്ക് ഒട്ടും സുഖമല്ല, പ്രസംഗിക്കുന്ന ആൾക്ക് അതിനേക്കാളും സുഖക്കേടുണ്ടാക്കും. അത് ഒരിക്കലൊരാൾ എന്നോട് പറഞ്ഞു, ഉപദേശി പറയുന്നത് എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടുന്നൊന്നും കരുതരുത്. ഇങ്ങനല്ല, ഈ ഭാഷയിലല്ല പറഞ്ഞത്, വേറൊരു രീതിയിലാണ് പറഞ്ഞത്. നിങ്ങളുടെ സഭയിലെ പലർക്കും
തങ്ങളോട് ഇഷ്ടമല്ല കേട്ടോ. ഞാൻ പറഞ്ഞ എൻ്റെ പൊന്നു സാറേ, ഞാൻ പറയുന്നത് കേട്ടാൽ അവിടെ ഇരിക്കുന്ന ആരും എന്നെ ഇഷ്ടപ്പെടുകയില്ല. പിന്നെ പലർക്കും ഇഷ്ടമല്ലെന്ന് എന്തിനാണ് പറയുന്നത്? ഞാൻ പറയുന്നതൊക്കെ കേട്ട് കഴിഞ്ഞാൽ ആരും ഇഷ്ടപ്പെടുകയില്ല. പൗലോസ് പറയുകയാണ്, ഈ ശുശ്രൂഷ, അതായത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ വേദഭാഗം, അതിൻ്റെ ഈ നമ്മൾ വായിച്ച ആ ഭാഗവും അതിൻ്റെ മുകളിൽ പറഞ്ഞ കാര്യവും, എന്തിനോടാണ് പൗലോസ് അതിനെ ഉപമിക്കുന്നത്? ഞാൻ രണ്ടാം അധ്യായത്തിലേക്ക് കടന്നു വന്നേ, നിങ്ങൾ ലവോദിക്കയിൽ, നിങ്ങൾക്കും ലവോദിക്കയിലുള്ളവർക്കും ജഡത്തിൽ എൻ്റെ മുഖം കണ്ടിട്ടില്ലാത്ത എല്ലാവർക്കും വേണ്ടി, എന്നിട്ട് പറയാം, അവർ ക്രിസ്തു എന്ന ദൈവമർമ്മത്തിൻ്റെ പരിജ്ഞാനവും വിവേക പൂർണതയുടെ സമ്പത്തും പ്രാപിക്കത്തക്കവണ്ണം സ്നേഹത്തിൽ ഏകീഭവിച്ചിട്ട് ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കണമെന്ന് വെച്ച് ഞാൻ എത്ര വലിയ പോരാട്ടം കഴിക്കുന്നു. അപ്പോൾ അത് ഒരു ഒരു വലിയ പോരാട്ടമാണ് എന്ന് പൗലോസ് പറയുമ്പോൾ, അതിൻ്റെ പുറകിലുള്ള അധ്വാനത്തെക്കുറിച്ച് മാത്രമല്ല, അത് നിമിത്തം താൻ കേൾക്കേണ്ടി വരുന്ന അപമാനങ്ങൾ, താൻ അപവാദങ്ങൾ, താൻ അനുഭവിച്ചതാകുന്ന അപമാനങ്ങൾ, താൻ അനുഭവിച്ചതാകുന്ന കഷ്ടങ്ങൾ, ഇതെല്ലാം അതിനകത്ത് ഉൾക്കൊണ്ടിരിക്കുക. കൊരിന്ത്യരോട് മാനസാന്തരപ്പെടണമെന്നും മര്യാദയ്ക്ക് ജീവിക്കണമെന്നും പറഞ്ഞപ്പോഴേ അവർ പറഞ്ഞേ, ഇവൻ ആരടാ, ഇവൻ്റെ വാക്ക് നിന്ദ്യവും ശരീരസന്നിധി ബലഹീനവുമാണ്, അവൻ ലേഖനം കൊണ്ട് ഞങ്ങളെ പേടിപ്പിക്കുക. വായിച്ചിട്ടുണ്ടോ രണ്ട് കൊരിന്ത്യർ 10-ാം അധ്യായം? മര്യാദയ്ക്ക് ജീവിക്കണമെന്ന് അവരോട് പറഞ്ഞപ്പം, ഇങ്ങനെ മര്യാദയ്ക്ക് ജീവിച്ചില്ല, സ്വർഗരാജ്യം അവകാശമാക്കിയല്ലെന്ന് അവരോട് പറഞ്ഞപ്പം അവരുടെ കമൻറ്റ്, ഇവൻ ലേഖന എഴുത്തെഴുതി ഇവൻ പേടിപ്പിക്കാൻ ഭയങ്കര മിടുക്കനാണ്, ലേഖനങ്ങൾ കൊണ്ട് നമ്മളെ പേടിപ്പിക്കുന്നു. അപ്പോൾ ഒരുപക്ഷെ ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ടാകാം പൗലോസ് പറയുന്നത്, ഞാൻ ഇത് പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് ഞാനങ്ങ് പോരാടി അധ്വാനിക്കുക, എന്നിൽ ആ ബലത്തോടെ വ്യാപരിക്കുന്ന ആ ആ ഈ മനുഷ്യരൊക്കെ നമ്മളെക്കുറിച്ച് നല്ലതൊക്കെ പറയുന്നത് കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്, എനിക്കും ഇഷ്ടമാണ്. പക്ഷേല്ലേ അതിനകത്തൊരു ക്യാച്ചുണ്ട്, എന്നറിയാം? യേശു കർത്താവ് നേരെ തിരിച്ചാണ് പറഞ്ഞേക്കുന്നേ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നെക്കുറിച്ച് നാല് പേര് നല്ലതൊക്കെ പറയുന്ന കേൾക്കാൻ. പക്ഷേല് കർത്താവ് നേരെ തിരിച്ചാണ് പറഞ്ഞേക്കുന്നേ. കർത്താവ് പറഞ്ഞത്, മനുഷ്യരെല്ലാം നിങ്ങളെക്കുറിച്ച്, ഈ കയ്യിലിരിപ്പ് ശരിയല്ലാതെ വന്ന് നാട്ടുകാർ പറയുന്ന കാര്യമല്ല ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അത് കയ്യിലിരിപ്പ് ശരിയല്ല എന്നെക്കുറിച്ച് പറയുന്നത്, എനിക്കൊരു കുഴപ്പം, അതിനെക്കുറിച്ചല്ല, അതാരും തെറ്റിദ്ധരിക്കരുത്, അതല്ല. കർത്താവ് പറഞ്ഞു, എല്ലാവരും നിങ്ങളെക്കുറിച്ച് നല്ലത് പറയുമ്പം ദുഃഖിച്ച് കരഞ്ഞു, കാരണം കള്ളപ്രവാചകന്മാരെക്കുറിച്ചും അവരെന്തോ പറഞ്ഞു, നല്ലത് പറഞ്ഞു. എല്ലാവരുടെയും ഗുഡ് ബുക്സിൽ പേര് വരാനല്ല പൗലോസ് ആഗ്രഹിച്ചത്. പൗലോസ് ആഗ്രഹിച്ചത് തൻ്റെ ശുശ്രൂഷയിലുള്ള ഒരുവൻ്റെ ഉള്ളിലെങ്കിലും ക്രിസ്തു ഉരുവാകുകയും ഒരുവനെങ്കിലും ക്രിസ്തുവിൽ തികഞ്ഞവനാകുകയും ചെയ്തെങ്കിൽ കൊള്ളായിരുന്നു എന്ന് താൻ ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് പോരാടിക്കൊണ്ട് അധ്വാനിപ്പാനിടയായി തീർന്നത്. ജോൺ വെസ്ലിയെക്കുറിച്ച് പല കാര്യങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെക്കുറിച്ച് കേട്ടതാകുന്ന ഒരു 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 സംഭവം,
ഞാൻ ഈ ലൈൻസ് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ കേട്ടത്, എനിക്ക് തോന്നുന്നു ദൈവം എന്നെ അത് കേൾപ്പിച്ചതെന്നാണ് എൻ്റെ ചിന്ത. ജോൺ വെസ്ലിയെക്കുറിച്ച് ഇന്ന് എല്ലാവരും നല്ലതായിട്ട് പറയും, അയ്യോ ജോൺ വെസ്ലി ആരാ എന്നൊക്കെ പറയും. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് ദ മോസ്റ്റ് ഹെയ്റ്റഡ് ഫിഗർ ആയിരുന്നു ജോൺ വെസ്ലി, മിക്കവാറും എല്ലായിടത്തും. ഇന്ന് നമ്മൾ അദ്ദേഹത്തെക്കുറിച്ച് നല്ലത് മാത്രമേ കേൾക്കുന്നുള്ളൂ. പക്ഷേ അദ്ദേഹത്തെ ജീവിതകാലത്ത് അദ്ദേഹത്തെ എല്ലാവരും വെറുത്ത ഒരാളായിരുന്നു. എല്ലാവരും എന്ന് പറഞ്ഞാൽ കൂടുതൽ പേരും. ജീവിതത്തിൽ വലിയ സന്തോഷമൊന്നും അനുഭവിച്ചിട്ടില്ലാത്ത ഒരു സുവിശേഷകനായിരുന്നു അദ്ദേഹം. ഭാര്യയ്ക്കായിരുന്നെന്നുണ്ടെങ്കിൽ ആരെ വട്ടായിരുന്നു. പല സമയത്തും സുവിശേഷ പ്രസംഗം കഴിഞ്ഞ് ചെല്ലുമ്പം, കുതിരയുടെ പുറത്ത് ചെല്ലുമ്പോഴേ ഭാര്യ കതവ് തുറക്കുകയല്ല, പിന്നെ കുതിരയുടെ കൂടെ അതിനെ കെട്ടുന്നിടത്തായിരുന്നു അദ്ദേഹം ഉറങ്ങിയിട്ടുള്ളത് പല സന്ദർഭങ്ങളിൽ. ഒരിക്കലേ അദ്ദേഹം ഇങ്ങനെ യാത്ര പോയിക്കൊണ്ടിരിക്കുമ്പോഴേ വെസ്ലി ഇങ്ങനെ ചിന്തിച്ച്, ഇപ്പോൾ ഒരു ഏകദേശം ഒരാഴ്ചയായിട്ട് മനുഷ്യരാരും ചീത്ത പറയുന്നില്ല. ആരും ചീത്ത പറയുന്നില്ല. ഒരാഴ്ച ഇങ്ങനെ പ്രത്യേകിച്ച് ചീത്തവിളിയൊന്നും കേൾക്കാതെ അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ട് നടന്നപ്പോൾ, ഒരു ദിവസം ഇങ്ങനെ ഒരു ഗ്രാമപ്രദേശത്തൂടെ പോയപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര ഏതാണ്ടൊരു വല്ലായ്മ തോന്നി. കാരണം എന്നും കേൾക്കുന്നത് കേട്ടില്ലേ ഒരു സുഖമില്ല. അപ്പോൾ അദ്ദേഹം ആ ഗ്രാമപ്രദേശത്ത് ഒരു വയലിൽ മുട്ടുകുത്തി ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി, കർത്താവേ എന്നാ എന്നെക്കുറിച്ച് ആരും ഇപ്പോൾ ഒന്നും പറയാത്തേ, ഞാൻ അത്ര ലൗകികനായി തീർന്നു എന്ന് പറഞ്ഞാൽ എല്ലാവരും എന്നെ അങ്ങ് അംഗീകരിച്ചു, ഞാൻ ലോകത്തോട് അങ്ങ് അത്രമാത്രം ഇഴുകിച്ചേർന്നു, എന്നോട് ക്ഷമിക്കണമേ, ഞാൻ ലോകത്തോട് സന്ധി ചെയ്തെങ്കിൽ, ലോകത്തോട് കോംപ്രമൈസ് ചെയ്തെങ്കിൽ, എൻ്റെ പ്രസംഗത്തിൽ വെള്ളം ചേർത്തെങ്കിൽ എന്നോട് ക്ഷമിക്കണമേ എന്ന് താൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ വെസ്ലിയെ ഇഷ്ടമല്ലാത്തൊരു കൃഷിക്കാരൻ ആ സ്ഥലത്ത് അതിലൂടെ വരിക. അന്നേരമാണ് വെസ്ലിയുടെ കുതിര അവിടെ നിൽപ്പുണ്ട്, ഇദ്ദേഹം മുട്ടുമടക്കി പ്രാർത്ഥിക്കും. അദ്ദേഹം കൈ കിട്ടി ഒരു കല്ലെടുത്ത് ഒറ്റയേറു കൊടുത്തു, ഭാഗ്യത്തിന് മൂക്കിൻ്റെ മുന്നിൽ കൂടെ എന്ന് പറഞ്ഞ് അങ്ങ് പോയി. ഉടനെ അദ്ദേഹം ദൈവത്തിന് സ്തോത്രം ചെയ്ത്, കർത്താവേ അവിടുന്ന് എൻ്റെ പ്രാർത്ഥന കേട്ടതിനാൽ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ താല്പര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഈ ക്രിസ്തുവിലുള്ള തികവ് എന്നുള്ളത് എത്ര പ്രാധാന്യമാണെന്നുള്ളതും, ക്രിസ്തുവിലുള്ള തികവിനെക്കുറിച്ച് പ്രസംഗിക്കുന്നത് പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു എന്ന് വിശേഷിപ്പാൻ തക്കവണ്ണം അത്ര വില കൊടുക്കേണ്ടതുമാണെങ്കിൽ, അങ്ങനെ വില കൊടുത്ത് പ്രസംഗിക്കപ്പെടുവാൻ തക്കവണ്ണം ദൈവമേൽപ്പിച്ച ഈ സന്ദേശത്തിന് ചെവി കൊടുക്കാതിരുന്നാൽ നാം നിത്യതയിൽ കണക്ക് കൊടുക്കേണ്ടതായിട്ട് വരും എന്ന് ഞാൻ ഉറക്കെ പറയാൻ ആഗ്രഹിക്കുക. അപ്പം ഇത് വളരെ പ്രാധാന്യമുള്ളൊരു വിഷയമാണ്. അതുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും പൗലോസ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ രേഖപ്പെടുത്തുന്നത്. ക്രിസ്തുവിലുള്ള അതികവിനെക്കുറിച്ചും യേശു കർത്താവ് നമ്മുടെ ഏറ്റവും വലിയ ട്രഷർ, ഏറ്റവും വലിയ നിക്ഷേപം ആകുന്നതിനെക്കുറിച്ചുവാ. ഇത് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ
ശരിയായ വീണ്ടും ജനനം ഉണ്ടായെങ്കിലേ പറ്റത്തുള്ളൂ, അല്ലാ പറ്റുകയില്ല. ചുമ്മാ അതൊക്കെ ഈ മില്ലേനിയം ബഗ് വന്നൊക്കെ വന്ന സമയത്തും ഒക്കെ ഇതിനകത്ത് കയറിപ്പറ്റിയ ഒത്തിരി പേരുണ്ട്. 2000 അവസാനിക്കാൻ പോവാണെന്നും കമ്പ്യൂട്ടറെല്ലാം തിരിയുമെന്നും ഒക്കെ പറഞ്ഞപ്പോൾ ഒരിക്കൽ ഒരു സ്റ്റോറി കേട്ടിട്ടുണ്ട്. ഈ പണ്ട് കാലത്തെ ഈ രാജാക്കന്മാർ സ്വയംവരം എന്നൊക്കെ പറയുന്നൊരു പരിപാടി ഉണ്ടല്ലോ. അതായത് ഒരു 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 രാജ്യത്തെ പണ്ട് ഒരിടത്തെ എല്ലാവരും ഇപ്പം എല്ലാവരും ഒന്ന് ഉഷാറായി. ഒരു രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവിന് വളരെ സുന്ദരിയാകുന്നൊരു മകളുണ്ടായിരുന്നു. അപ്പോൾ സ്വയംവരത്തിൻ്റെ സമയമായി. അപ്പോൾ രാജാവ് പറഞ്ഞു, എൻ്റെ രാജ്യത്തെ ഏറ്റവും ധീരനാകുന്ന യുവാവിനാണ് ഞാൻ എൻ്റെ മകളെ വിവാഹം കഴിപ്പിച്ച് കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പം ആ ധീരത തെളിയിക്കേണ്ടത് എങ്ങനെയാണെന്നറിയോ? നമുക്കറിയാമല്ലോ, പണ്ട് ശൗല് ദാവീദിനോട് പറഞ്ഞില്ലേ, എൻ്റെ മകളെ കെട്ടിച്ചു തരണമെങ്കിൽ ഇന്നതിനൊക്കെ എന്ന് പറഞ്ഞ പോലെ ധീരത തെളിയിക്കേണ്ടത് ഈ രാജാവിൻ്റെ കൊട്ടാരത്തിൻ്റെ കോട്ട സ്ഥിതി ചെയ്യുന്നതിൻ്റെ മതിലിനിപ്പുറം ഒരു വലിയ കിടങ്ങ നിറച്ചു വെള്ളമുണ്ട്. അതിനകത്ത് നിറയെ അലിഗേറ്റേഴ്സാണ്, മുതല ചീങ്കണ്ണിയൊക്കെയാണ്. അപ്പം ധീരത തെളിയിക്കേണ്ടത് ഒരു ദിവസം നിശ്ചയിച്ചു, ധീരനാകുന്ന യുവാക്കന്മാരെല്ലാം യോഗ്യരാകുന്ന യുവാക്കന്മാരെല്ലാം അവിടെ വന്നു, അവർ ഇത് നീന്തി അക്കരെ ചെല്ലണം. അതാണ് രാജാവ് മകളെ കൊടുക്കുന്നതിന് ധീരത തെളിയിപ്പാനായിട്ട് വെച്ചതാകുന്ന പന്തയം. എല്ലാവരും ഇങ്ങനെ നിൽക്കുകയാണ് ഈ ആ കിടങ്ങിൻ്റെ സൈഡിലും ഇങ്ങനെ നിൽക്കുക ഒത്തിരി പേര്. ആരാണ് രാജാവിൻ്റെ മരുമോനാകുന്നത് എന്നുള്ളതാകുന്ന താല്പര്യത്തോടെ അത് കാണാൻ വേണ്ടി. അങ്ങനെ നിന്നപ്പോൾ ഒരു യവനക്കാരൻ അതിനകത്ത് ചാടി നീന്തി കടന്ന് അക്കരെ ചെന്ന് കയറി. അപ്പോഴത്തേന് ജനമെല്ലാം കൈ അടി ചാർത്തുല്ലസിച്ച്, അയ്യോ എന്നൊരു ധൈര്യമുള്ളവൻ. എല്ലാവരും കൂടെ അവനെ തോളിലെടുത്ത് ഭയങ്കര ചെണ്ടമേളവും ആർപ്പും വിളിയും. അപ്പം മുകളിൽ ഇരുന്നു വേണ്ടി ഇവൻ പറഞ്ഞത്, നിർത്ത്. എല്ലാം ശാന്തമായി കഴിഞ്ഞപ്പം അദ്ദേഹം പറഞ്ഞു, എന്നെ ഈ കിടങ്ങിനകത്ത് തെള്ളിയിട്ടത് ആരാണെന്ന് എനിക്കൊന്നറിയണം. ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം, ഇങ്ങനെ എങ്ങനോ ഒക്കെ ഇതിനകത്ത് വന്നുപെട്ട ഒത്തിരി എണ്ണമുണ്ട്. ചിലപ്പം മാതാപിതാക്കൾ ഇതിനകത്ത് വന്നതുകൊണ്ട് വന്നതാകാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ സാഹചര്യത്താൽ ഇതിനകത്ത് ഉരുണ്ട് വീണതാകാം. അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുന്നതിൻ്റെ താല്പര്യം, വീണ്ടും ജനിക്കാതെ നിത്യജീവൻ ഓഹരിക്കാരാകുമെന്നാരും കരുതരുത്. വീണ്ടും ജനിച്ച ഒരു ദൈവ പൈതലിൽ ക്രിസ്തു ഉരുവാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നമ്മൾ ക്രിസ്തുവിൽ തികവുള്ളവരാകണമെന്ന് ദൈവം നമ്മളെക്കുറിച്ച് താല്പര്യപ്പെടുകയാണ്. അപ്പം ആ കാര്യത്തിൻ്റെ പ്രാധാന്യത നമുക്കൊന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആവർത്തിച്ച് ഈ പദം ഉപയോഗിച്ചേക്കുന്നത്. അതിനായിട്ട് എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവിടുത്തെ വ്യാപാര ശക്തി കൊണ്ട് ഞാൻ പോരാടി അധ്വാനിക്കുന്നു, പോരാടുന്നു. പിന്നെയും പറയുകയാണ്, ലവോദിക്കയിൽ എൻ്റെ മുഖം കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയും നിങ്ങൾക്ക് വേണ്ടിയിട്ടും ഞാൻ എത്ര വലിയ പോരാട്ടം കഴിക്കുന്നു, അത്ര പ്രാധാന്യമുള്ളതാണ് ക്രിസ്തുവിനോട് അനുരൂപപ്പെടുക എന്നുള്ളത്. ഞാൻ ആ കാര്യം ഇന്നെനിക്കത് അധികം വിശദമാക്കുവാൻ കഴിയുമോ എന്ന് എനിക്കറിയത്തില്ല. എങ്കിലും ഞാൻ പറയട്ടെ, ഇത് പൗലോസ്
ചില വാക്കുകളിൽ അവിടെ പറയുക എന്തൊക്കെയാ, അവർ ക്രിസ്തു എന്ന ദൈവമർമ്മത്തിൻ്റെ പരിജ്ഞാനവും വിവേകപൂർണതയുടെ സമ്പത്തും. ക്രിസ്തു എന്ന ദൈവമർമ്മം, മുകളിൽ അതേ പദപ്രയോഗം പൗലോസ് ഉപയോഗിക്കുന്നുണ്ട് 1:26. അത് പൂർവകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്ന മർമ്മമെങ്കിലും ഇപ്പോൾ അവിടുത്തെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിൻ്റെ മഹിമാധനം എന്തെന്നറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. എന്നിട്ട് പറയുകയാണ്, അതെന്താണ്? അത് മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു എന്നിലും നിങ്ങളിലും ഇരിക്കുന്നു എന്നുള്ളതാണ് ഈ മർമ്മം. ഒന്ന് ചിന്തിച്ചേ അതിനെക്കുറിച്ച്. വി ആർ കാരിയേഴ്സ് ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തു എന്നിലും നിങ്ങളിലും ഇരിക്കുന്നു. ആര്? മഹത്വത്തിൻ്റെ പ്രത്യാശയാകുന്ന ക്രിസ്തു. ആ ക്രിസ്തുവിൻ്റെ മഹിമ എന്താ? ആ ക്രിസ്തുവിനെ കുറിച്ച് പൗലോസ് വളരെ വിശദമായിട്ട് 1 പറഞ്ഞു. 1:18 നമ്മൾ കണ്ടു, അവിടുന്ന് സകലത്തിലും മുൻപനാകേണ്ടതിന്, സോ ദാറ്റ് ഹി മേ ബി പ്രീഎമിനൻ്റ്. അങ്ങനെ മുൻപനാകേണ്ടതിന് ദൈവത്തിൻ്റെ സർവസമ്പൂർണതയും ക്രിസ്തുവിൽ വസിപ്പാൻ ദൈവത്തിന് പ്രസാദം തോന്നി. അപ്പം ദൈവത്തിൻ്റെ സർവസമ്പൂർണതയും വസിക്കുന്ന മഹത്വത്തിൻ്റെ പ്രത്യാശയാകുന്ന ക്രിസ്തു യേശുവിൽ കൃപയാൽ വിശ്വസിച്ച ഒരു ദൈവ പൈതലിൽ ഇരിക്കുന്നു എന്നുള്ളത് ഒരു ദൈവ പൈതലിന് സന്തോഷം തരേണ്ട കാര്യമാണ്, ആനന്ദം തരേണ്ട കാര്യമാണ്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ആ മഹത്വത്തിൻ്റെ പ്രത്യാശയാകുന്ന ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളതാണ് ഈ മർമ്മം. അങ്ങനെ ക്രിസ്തു എന്നിലും നിങ്ങളിലും ഇരിക്കാൻ തുടങ്ങിയാൽ എന്ത് സംഭവിക്കാൻ തുടങ്ങും? അതാ പൗലോസ് ഇവിടെ പറയുന്നത്. ക്രിസ്തു എന്നിലും നിങ്ങളിലും രാജാവായിട്ട് വാഴുവാൻ തുടങ്ങിയാൽ എന്ത് സംഭവിക്കും? ഒരു ദൈവഭൃത്യൻ അതിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു, എല്ലാ മനുഷ്യരുടെ ഹൃദയത്തിലും ഒരു സിംഹാസനമുണ്ട്, എന്തെങ്കിലുമൊക്കെ അവിടെ വാഴും. എൻ്റെ ഹൃദയത്തിൽ ഉള്ള സിംഹാസനത്തിൽ എൻ്റെ സ്വയമാണ് വാഴുന്നതെങ്കിൽ അവിടെ ക്രിസ്തു അല്ല വാഴുന്നത്, ക്രിസ്തു ക്രൂശി കിടക്കുക. എന്നാൽ എൻ്റെ സ്വയത്തെ ക്രൂശിലോട്ട് കയറ്റാൻ ഞാൻ ഒരുക്കമാണെങ്കിൽ ക്രിസ്തു എൻ്റെ ഹൃദയത്തിൽ വാഴാൻ തുടങ്ങും. ഇത് രണ്ടും കൂടെ നടക്കുകയില്ല. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഒരുവൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. അങ്ങനെ മഹത്വത്തിൻ്റെ പ്രത്യാശയാകുന്ന ക്രിസ്തു നമ്മിൽ ഇരിക്കുമ്പോൾ ആ ദൈവ ക്രിസ്തു എന്ന ദൈവമർമ്മത്തിൻ്റെ പരിജ്ഞാനവും വിവേക പൂർണതയുടെ സമ്പത്തും പ്രാപിപ്പാൻ തക്കവണ്ണം ആ ഒരു പരിജ്ഞാനത്തിൻ്റെ വളർച്ചയിൽ അവരാകേണമെന്ന് പൗലോസ് ആഗ്രഹിക്കുക. എന്നിട്ട് 3 പറയുകയാണ്, ആ ക്രിസ്തുവിൽ ജ്ഞാനത്തിൻ്റെയും
പരിജ്ഞാനത്തിൻ്റെയും നിക്ഷേപങ്ങളൊക്കെയും ഗുപ്തമായിട്ടിരിക്കുന്നു. ഇത് വളരെ ശ്രദ്ധേയമാകുന്ന ഒരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ മുകളിൽ പറഞ്ഞ നിലയിൽ ക്രിസ്തുവിലുള്ളതാകുന്ന തികവ് നമുക്കുണ്ടാകേണ്ടതിന് ഉള്ള സകല നിക്ഷേപങ്ങളും ആരിലുണ്ട്? ക്രിസ്തുവിലുണ്ട്. അപ്പൊ ക്രിസ്തുവുമായിട്ടുള്ള ആ ആഴമായ വ്യക്തിബന്ധത്തിലൂടെ, കൂട്ടായ്മ ബന്ധത്തിലൂടെ നമ്മിൽ ഓരോരുത്തരിലും ഉണ്ടാകേണ്ട ഗുണമാണ് ക്രിസ്തുവിലുള്ള തികവ്. അത് മനസ്സിലാവുന്നുണ്ടല്ലോ. കാരണം നമുക്ക് വേണ്ടതൊക്കെ ആരിൽ നിക്ഷേപിച്ചിരിക്കുന്നു? ക്രിസ്തുവിൽ. ദൈവം ചെയ്യുന്ന സകല കാര്യങ്ങളും ക്രിസ്തുവിലൂടെയാണ്. നമ്മളോടുള്ള സകല ദൈവിക ഇടപാടുകളും യേശു കർത്താവിലൂടെയാണ്, അല്ലാതെ ദൈവം ഇടപെടുന്നില്ല. അങ്ങനെയെങ്കിൽ യേശു കർത്താവിൽ ഇതൊക്കെയും നിക്ഷേപിച്ചിരിക്കുക. ഈ നിക്ഷേപം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മലയാളം വേദപുസ്തകത്തിലെ ആ പദപ്രയോഗം വളരെ അർത്ഥവത്താണ്. മറ്റ് ഭാഷാന്തരങ്ങളിൽ ഒക്കെ ഉപയോഗിച്ചേക്കുന്നത് നിധി എന്ന അർത്ഥത്തിലാണ്. ആ അർത്ഥവും ഇവിടെ ഉണ്ട്. നിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, പണ്ട് പുരാതന കാലത്ത് ആരെങ്കിലുമൊക്കെ അവർ ശത്രുക്കളെ ഭയന്നപ്പോഴൊക്കെ അവരുടെ ധനവും സ്വർണ്ണ നാണയങ്ങളും ഒക്കെ എവിടെയെങ്കിലുമൊക്കെ കുഴിച്ച് ഇടും. ഇട്ട് കഴിഞ്ഞിട്ട് ആ ആപത്തൊക്കെ കഴിയുമ്പോൾ എടുക്കാമെന്ന ചിന്തയില്ല. പക്ഷെ പലർക്കും അത് കഴിഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പലർക്കും കിട്ടിയിട്ടുണ്ട്. ഞാൻ ഓർക്കുന്നുണ്ട്, ഞങ്ങളുടെ നാട്ടിൽ എൻ്റെ ചെറുപ്പകാലത്ത് വലിയൊരു ഭയങ്കര കാശുകാരുണ്ടായിരുന്നു, ഒത്തിരി വണ്ടിയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നാട്ടുകാർ പറയായിരുന്നു, അവർക്ക് ഇന്നടുത്ത് പോയപ്പം നമ്മുടെ വല്യപ്പച്ചന്മാർ മുതൽ പറഞ്ഞു കേട്ടിട്ടുള്ള സ്റ്റോറിയാണ്, ഒരു വലിയ സ്വർണ്ണക്കട്ടി കിട്ടി, അങ്ങനെയാണ് ഇവർക്ക് ഇതൊക്കെ കിട്ടിയത്. നേരമുള്ളോ എനിക്കറിയത്തില്ല. ചിലപ്പം പെട്ടെന്ന് ധനികരായവരെ കുറിച്ച് ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയും, അവർക്ക് ഇന്നടുത്ത് പോയപ്പോൾ ഒരു കെട്ട് രാവിലെ രാത്രിയിൽ ഏതോ ഒരു വണ്ടി പെട്ടെന്ന് നിർത്തിയേച്ച് പോകുന്ന കേട്ടു. വെളിയിലിറങ്ങി നോക്കിയപ്പോൾ ഒരു ചാക്ക് നിറയെ കള്ളനോട്ട് വീട്ടുമുറ്റത്ത് കിടക്കുന്നു, അങ്ങനെയാണ് അവർ ധനി എന്നൊക്കെയുള്ള സ്റ്റോറികൾ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രതീക്ഷിക്കാതെ അവരുടെ ജീവിതത്തിൽ വന്നു പെട്ടതിനെക്കുറിച്ചൊക്കെയാണ് ഭൗതികമാകുന്ന അങ്ങനെയുള്ള ധനത്തെക്കുറിച്ചൊക്കെ ആൾക്കാർ പറയുന്നത്. എന്നാൽ ഇവിടുത്തെ സവിശേഷത അതല്ല. ഇവിടെ എന്താണെന്നറിയാമോ, യേശു കർത്താവിൽ ഇതൊക്കെ നിക്ഷേപിച്ചിരിക്കുകയാണ്. നിക്ഷേപിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ പറയാൻ, വളരെ പ്രയാസത്തിൽ ദാരിദ്ര്യത്തിൽ കഴിയുന്ന ഒരുവനോട് നല്ല ധനമുള്ള ഒരാൾ വന്നേച്ച് ഒരു സൈൻഡ് ചെക്ക്, ഒപ്പിട്ട ഒരു ചെക്ക്, ഒരു ബ്ലാങ്ക് ചെക്ക് ഉള്ള ഒരു ചെക്ക് ബുക്ക് അവൻ്റെ കൈ കൊടുക്കുക, എന്നിട്ട് പറയുക എൻ്റെ അക്കൗണ്ടിൽ ഇഷ്ടം പോലെ പൈസ ഉണ്ട്, നിനക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ ആവശ്യമുള്ളത് എഴുതി അങ്ങ് എടുത്തു. അതാണ് സത്യത്തിൽ ഇവിടെ നമ്മൾ കാണുന്നത്. എന്താ, നമുക്ക് ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം രണ്ട് പത്രോസ് ഒന്നാം അധ്യായത്തിൽ അതിൻ്റെ മൂന്നാം വാക്യത്തിലാണ്. അവിടുത്തെ ദിവ്യ ശക്തി യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ, ആ ദിവ്യശക്തി
ജീവനും ഭക്തിക്കും വേണ്ടത് നമുക്ക് എന്ത് ചെയ്തേക്ക? ദാനം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എല്ലാ ദൈവമക്കൾക്കും ആത്മീകമാകുന്ന പക്വത വരുവാൻ ക്രിസ്തുവിൻ്റെ പ്രായത്തിൻ്റെ അളവ് പ്രാപിപ്പാൻ വേണ്ട നിക്ഷേപം യേശു കർത്താവിൽ ഉൾക്കൊള്ളിച്ചിരിക്കുകയാണെന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പൊ ക്രിസ്തുവിൽ ഇതെല്ലാം ഉള്ളതുകൊണ്ട് ക്രിസ്തുവുമായിട്ടുള്ള വ്യക്തിപരമാകുന്ന ബന്ധത്തിൽ, അതുകൊണ്ടാണ് പ്രാർത്ഥനാ ജീവിതവും വേദപുസ്തക ധ്യാനവും ആത്മീക ജീവിതത്തിന് ഏറ്റവും അത്യന്താപേക്ഷിതമായിരിക്കുന്നത്. ഞാൻ നിങ്ങളോട് വളരെ ഉറപ്പായിട്ട് പറയാം, ക്രമമായ പ്രാർത്ഥനാ ജീവിതവും ക്രമമായ ദൈവവചന ധ്യാനവും ക്രമമാകുന്ന ആത്മീക നിഷ്ഠയുമില്ലാത്ത ആരും തന്നെ ആത്മീകമാകുന്ന വളർച്ചയിൽ വരത്തില്ല, ഇല്ല, അത് നിശ്ചയമായും സംഭവിക്കത്തില്ല, ഒരിക്കലും സംഭവിക്കത്തില്ല. നമ്മൾ ചിലപ്പം പറയാറുണ്ടല്ലോ, കർത്താവേ ഒരാഴ്ച ജീവിക്കാനുള്ളത് ഇന്ന് ഞങ്ങൾക്ക് തരണമേ. സത്യത്തിൽ അങ്ങനെ പ്രാർത്ഥിക്കരുത് കേട്ടോ, ഭയങ്കര മണ്ടത്തരവാ. ഒന്ന് ചിന്തിച്ചേ, ഒരാഴ്ചത്തെ ഭൗതികമാകുന്ന ഭക്ഷണം ഒരാഴ്ച എല്ലാം കൂടെ ചെന്ന് മേടിച്ചേച്ച്. അങ്ങനല്ല, ഇസ്രായേൽ മക്കളോടുള്ള ബന്ധത്തിൽ അവർക്ക് ഓരോ ദിവസവും ദൈവം ഫ്രഷായിട്ട് പുതുമയുള്ളതാകുന്ന മന്ന നൽകിയാണ് അവരുടെ ജീവനെ നിലനിർത്തിയത്. പലരും സംഭരിച്ചു വെക്കാനായിട്ട് നോക്കി, പക്ഷെ അതെന്ത് ചെയ്തു? പുഴുത്തുപോയെന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പം ഈ ആത്മീയ ജീവിതം എന്ന് പറയുന്നത് വല്ലപ്പോഴും ഒരു 3 ദിവസം ഉപവാസം എടുത്ത് ഉണ്ടാക്കുന്ന കാര്യമല്ല ആത്മീയ ജീവിതം. ക്രിസ്തുവിലുള്ള വളർച്ച എന്ന് പറഞ്ഞാൽ, ക്രിസ്തുവിനോട് അനുരൂപപ്പെടുക എന്ന് പറഞ്ഞാൽ, വലിയ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ സഹോദരിക്ക് അന്നേരം ഇച്ചിരി ഭയമോ അന്നേരം തല തുണിയൊക്കെ ഇട്ടുകൊണ്ട് ഉപവാസ പ്രാർത്ഥനയ്ക്ക് വരും. എപ്പോഴാ? വല്ല പ്രെയർ റിക്വസ്റ്റൊക്കെ ഉള്ളപ്പോഴേ. പിണങ്ങല്ലേ? അല്ല, പിണങ്ങിയാൽ എനിക്കൊന്നുമില്ല, എല്ലാവരും പിണങ്ങിയിരിക്കുകയല്ലേ. അങ്ങനെ ആ പരിപാടി നടക്കുകയല്ലെന്ന്, യേശു കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ അനുദിന ജീവിതത്തിൽ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ കർത്താവ് ആരാണെന്നും കർത്താവിൽ എന്താണ് നമ്മുടെ ജീവിതത്തിന് വേണ്ടി ദൈവം കരുതിയിരിക്കുന്നതെന്നും മനസ്സിലാക്കി ആ ബന്ധത്തിൽ ജീവിക്കുന്ന ഒരു ദൈവപൈതൽ മാത്രമേ ആത്മീകമായി ക്രിസ്തുവിൽ തികവുള്ളവരായി തീരുകയുള്ളൂ എന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, അങ്ങനെയെങ്കിൽ ഇതെത്ര പ്രാധാന്യമുള്ളതാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ കർത്താവിനെ ഓരോ ദിവസവും ആത്മാർത്ഥമായിട്ട് അന്വേഷിച്ച് ദൈവവചനത്തിലൂടെ കർത്താവിൻ്റെ മഹിമയുള്ള മുഖം ദർശിച്ച് കർത്താവിൻ്റെ തിരുവചനത്തിൽ കൂടെ അവിടുത്തെ മൊഴികൾ കേട്ട് പ്രാർത്ഥനയിൽ കർത്താവിനോട് സംസാരിച്ച് ഓരോ നിമിഷത്തിലെ ജീവിതത്തിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടന്ന് ക്രിസ്തുവിൽ തികവുള്ളവരായി തീരുവാൻ ദൈവം നമ്മെ സഹായിക്കേണ്ടതിന് ദൈവപാദപീഠത്തിൽ വിനയത്തോടെ നമുക്ക് നമ്മെ സമർപ്പിക്കാം. ദൈവം ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. സഹോദരന്മാരിലൊരാൾക്ക് ദയവായി പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം.